Thodupuzha Kodayikunil Ayalvasi Mannu Eduthathu Veedu Apakadaavസ്ഥയിലായി. Apakadaavസ്ഥയിലായ വീട്ടിൽ താമസിക്കാനാവാത്ത സാഹചര്യമാണ്. നാട്ടിൽ ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടെങ്കിലും വീട് അപകടാവസ്ഥയിലാക്കിയ അയൽവാസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് വിമുഖത. ദുരിതത്തിലായ കുടുംബത്തെക്കുറിച്ച് വിനു ജോസ് മുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അയൽവാസി നടത്തിയ നിർമ്മാണ പ്രവൃത്തി മൂലം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനാവാതെ ഒരു കുടുംബം. കോതായിക്കുന്നിൽ താമസിക്കുന്ന ചീനിത്തൊട്ടിയിൽ CS ഹുസൈനും കുടുംബവുമാണ് ദുരിതത്തിലായത്. KSRTC ജംഗ്ഷനിൽ നിന്നും കോതായിക്കുന്ന് നഗരസഭ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസിനരികെ കുന്നിൻ ചെരുവിലാണ് ഹുസൈനും ഭാര്യയും വിദ്യാർത്ഥികളായ 3 മക്കളും താമസിക്കുന്ന വീട്. ഏതാനും മാസങ്ങൾ മുമ്പാണ് ഹുസൈന്റെ വീടിന് താഴെ ഭാഗത്തുള്ള അയൽവാസിയുടെ ഭൂമിയിൽ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി ഹുസൈന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗം വരെ മണ്ണെടുപ്പ് നടത്തി. ഇതുമൂലം വീട് ഒരു മൺതിട്ടയുടെ മുകളിലായ അവസ്ഥയിലായി. ഈ ഭാഗം ഏത് നിമിഷവും ഇടിഞ്ഞ് വീടുൾപ്പെടെ താഴേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണെന്ന് ഹുസൈൻ പറയുന്നു. ഏകദേശം എൻ്റെ ഒരു 30 വർഷത്തെ സമ്പാദ്യം ഒക്കെ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. അതിനാണിപ്പോൾ ഈ തരത്തിലുള്ള ഒരു ദുരവസ്ഥ സംഭവിച്ചത്. ഞാൻ എൻ്റെ വീട്ടിൽ താമസയോഗ്യമല്ലാതെ ആയതുകൊണ്ട് ഈ പണി നടത്തുന്ന വസ്തു ഉടമസ്ഥൻ്റെ പണിസാധനങ്ങൾ അവരുടെ പണിക്കാർ റെസ്റ്റ് എടുക്കുന്ന റൂമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടിൻഷീറ്റ് കൊണ്ട് മറച്ച ഒരു ഷെഡിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്നത്. എനിക്ക് പോയി താമസിക്കാൻ മറ്റൊരു സ്ഥലമോ മറ്റ് ഒന്നുമില്ല. രാത്രി നമുക്ക് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് താഴേക്ക് വീഴുന്ന, രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകും എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളൊരു എഞ്ചിനീയറെ കാണിച്ചു. അപ്പോൾ ആ എഞ്ചിനീയർ കർശനമായിട്ട് നമ്മളോട് അതിനകത്ത് രാത്രി കിടക്കരുതെന്ന് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ 2 ദിവസമായിട്ട് ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഈ ഷെഡ് പറമ്പുടമസ്ഥൻ്റേതാണ്. നമ്മൾ അതിനകത്തുണ്ടായിരുന്ന അവരുടെ സാധനങ്ങൾ, സിമെൻറ്റും മറ്റ് സാധനങ്ങൾ, അതുപോലെ പൈപ്പുകളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലാണ് 2 ദിവസമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സുരക്ഷിതമായിട്ട് കിടക്കാൻ എനിക്കിപ്പോൾ ഒരു സ്ഥലമില്ല. ഈ 2 പെൺകുട്ടികളും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പ്രായമായ അമ്മയും അടങ്ങുന്ന കുടുംബം വഴിയാധാരമായിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. 20 ലക്ഷത്തോളം രൂപ വായ്പയെടുത്താണ് ഹുസൈൻ ഈ വീട് പണി തീർത്തത്. ഇതിന്റെ വായ്പ അടച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് വിൽക്കാനും താമസിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. ജോലി സമ്പാദിച്ച് വീടിന്റെ കടം വീട്ടണമെന്ന ആഗ്രഹമായിരുന്നു തങ്ങൾക്കെന്നും, എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ ഭയമാണെന്നും ഇവിടെ ഇരുന്ന് പഠിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും വിദ്യാർത്ഥികളായ മക്കൾ പറയുന്നു. ഞങ്ങളുടെ കുറേ നാളത്തെ സ്വപ്നമാണ് ഒരു വീട് പണിതെന്നുള്ളത്. അത് പണി തീർന്നിട്ട് 2 വർഷം പോലും ആയിട്ടില്ല. അതിൽ ഞങ്ങൾ കിടന്ന് കൊതി പോലും തീർന്നിട്ടില്ല. ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വീടിൻ്റെ കടം തീർക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ലോൺ എടുത്ത് പണിതിട്ട് ഞങ്ങൾ 4.5 ലക്ഷത്തോളം പലിശ മാത്രം അടച്ചു തീർന്നിട്ടുള്ളൂ. ഞങ്ങൾ മുതലടയ്ക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നീട് ഇത് വീട് വിൽക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ പുറത്ത് പോയി കടം വീട്ടണം എന്നുള്ളൊരവസ്ഥ ഒരു ഇതിലാണ് ഞങ്ങളിരുന്നത്. അപ്പം ഇതിപ്പം വിൽക്കാനും പറ്റില്ല, താമസിക്കാനും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ വീട് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ആദ്യം നടന്ന ദിവസമൊക്കെ ഞങ്ങൾ അപ്പുറത്ത് ഒരു വീട്ടിൽ പോയി അവിടെ പോയി കിടന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവരുടെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം ഞങ്ങൾ എന്താ വേണ്ട എന്ന് അറിയില്ലാത്തൊരവസ്ഥ. എന്തായാലും അധികൃതർ ഇതെല്ലാം കാണുമെന്നും ഞങ്ങളുടെ പരാതി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അയൽവാസി മുൻധാരണകൾ തെറ്റിച്ച് നടത്തിയ നിർമ്മാണമാണ് ഹുസൈന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സ്ഥലത്തെത്തിയ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഹുസൈന്റെ വീടിന് 10 അടി ദൂരത്തിൽ മാത്രമേ മണ്ണെടുക്കൂ എന്ന് അയൽവാസി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഹുസൈന്റെ വീടിന് സമീപത്ത് വലിയ ഷീറ്റ് കൊണ്ട് മറയുണ്ടാക്കി കാഴ്ച മറച്ച ശേഷമായിരുന്നു നിർമ്മാണമെന്നും സാമൂഹ്യ പ്രവർത്തകനായ വിൻസൻ വള്ളിയിൽ പറഞ്ഞു. ഇത് തൊടുപുഴ ബൈപ്പാസാണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ സൈഡിലാണ് ഈ കാണുന്നത്. ഇതൊരു ഭീകരമായ അവസ്ഥയോടെ നോക്കും ഭയത്തോടു കൂടി നമുക്കിവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ തന്നെ ആയാലും ഏതാണ്ട് 20 ലക്ഷം രൂപയ്ക്കടുത്ത് ലോൺ എടുത്ത് പണിതിരിക്കുന്ന ഒരു വീടാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ നല്ലൊരു ഭാഗം വിദേശത്ത് പോയി അധ്വാനിച്ച് ആ പണവും ബാക്കിയുള്ള പണവും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടാണ്. ഇതിന് തൊട്ട് ചേർന്നുള്ള അയൽവാസിയാണ് ഈ മണ്ണെടുത്തിരിക്കുന്നത്. അത് ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയൊരു എഗ്രിമെൻറ്റ് പ്രകാരം 10 അടി അവരുടെ സ്ഥലം നിർത്തിയേ മണ്ണെടുക്കാവുള്ളൂ എന്നായിരുന്നു അവരുടെ എഗ്രിമെൻറ്റ്. പക്ഷേ അവർ ഈ സഹോദരൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഇവരുടെ ബോർഡറിൽ ഒരു കെട്ട് കെട്ടിയിട്ട് അവിടെ ഈ തകിട് കൊണ്ട് ഒരു 7 അടി പൊക്കത്തിൽ ഒരു മതിലായിട്ട് പണിത് ഈ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് കാണാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ള വസ്തുത. അപ്പോൾ ഇന്നലെ മിനിങ്ങാന്നായിട്ട് മണ്ണിൽ ഇടിഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതിന് താഴത്തുള്ള ഈ പാറ പൊട്ടിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനി വാസയോഗ്യമല്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഭയപ്പെട്ടിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. 3 മക്കളും ഒരു പ്രായമായൊരു അമ്മയും അദ്ദേഹം ജീവിക്കുന്നൊരു വീടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായ ആവശ്യം. വിദേശത്തായിരുന്ന ഹുസൈൻ അടുത്ത കാലത്താണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പിന്നീട് ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാനായിരുന്നില്ല. നിലവിൽ വീടിന് സമീപത്ത് തന്നെയുള്ള പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. ഇതിനിടെയാണ് വായ്പയെടുത്ത് നിർമ്മിച്ച വീടും അപകടാവസ്ഥയിലായത്. സുരക്ഷിതമല്ലാത്തതിനാൽ അയൽവാസിയുടെ പുരയിടത്തിലെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന താൽക്കാലിക ഷെഡിലാണ് ഹുസൈനും കുടുംബവും അന്തിയുറങ്ങുന്നത്. സംഭവത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹുസൈനും കുടുംബവും തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നല്ല ഒന്നാം ക്ലാസ് ഓഫർ. ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 30% വിലക്കുറവുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. ഓഫർ May 27 മുതൽ. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, IMA റോഡ്, തൊടുപുഴ.